കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന മാവോയിസ്റ്റ് പ്രവർത്തകൻ സുരേഷിനെ യു എ പി എ ചുമത്തി അറസ്റ്റ് ചെയ്യും. കേസിന്റെ അന്വേഷണം എ ടി എസ് ഏറ്റെടുക്കും. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള സുരേഷിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. പരിക്കേറ്റ സുരേഷിനെ ഇന്നലെയാണ് മാവോയിസ്റ്റ് സംഘം കാഞ്ഞിരക്കൊല്ലി ചിറ്റാരി കോളനിയിൽ ഉപേക്ഷിച്ച് കടന്നത്. രണ്ടു വനിതകൾ ഉൾപ്പെട്ട ആറംഗ സായുധ മാവോയിസ്റ്റ് സംഘം കണ്ണൂർ കാഞ്ഞിരക്കൊല്ലിയിലെ ചിറ്റാരിയിലെത്തിയത് ഇന്നലെ വൈകിട്ട് 6:00. സംഘാംഗമായ ചിക്കമംഗ്ലൂർ സ്വദേശി സുരേഷിന് കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. പ്രദേശത്തെ ചപ്പലികൃഷ്ണന്റെ വീട്ടിലെത്തി സുരേഷിന് ചികിത്സ ലഭ്യമാക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. തുടർന്ന് ഭക്ഷണ സാധനങ്ങൾ ശേഖരിച്ച സംഘാംഗങ്ങൾ സുരേഷിനെ ഉപേക്ഷിച്ച് വനത്തിലേക്ക് മടങ്ങി. ഇവർക്ക് പരിക്ക് പറ്റിയപ്പോൾ ചോദിച്ചു പറഞ്ഞു, ഇയാൾ ആന ചവിട്ടിയാന്ന് പറഞ്ഞു, ആന കുത്തിയതാന്ന് പറഞ്ഞു, ആന ചികിത്സ കൊടുക്കണം, ആന കുത്തിയതാന്ന് പറഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്, വണ്ടിക്ക് ആംബുലൻസിന് വിളിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞിട്ട് അവരങ്ങ് പോയി. കാലുകൾക്ക് പരിക്കേറ്റ സുരേഷിനെ പയ്യാവൂർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരാണ് ആംബുലൻസിൽ കയറ്റി പോലീസിന് കൈമാറിയത്. സ്ഥലത്തെത്താതെ വഴിയിൽ കാത്തു നിൽക്കുകയായിരുന്നു പോലീസ്. മാവോയിസ്റ്റ് പശ്ചിമഘട്ട സ്പെഷ്യൽ സോൺ കമ്മിറ്റി അംഗമാണ് സുരേഷ്. നിങ്ങൾക്ക് എന്താണ് തൊഴിലെന്ന് ചോദിച്ചപ്പോൾ യാതൊരു സങ്കോചവും ഇല്ലാതെ സുരേഷ് പറഞ്ഞു, ഞാൻ മാവോയിസ്റ്റാണ്, ഞങ്ങൾ ആറംഗ സംഘമാണ്, അവരൊക്കെ എന്നെ ഇവിടെ ഉപേക്ഷിച്ച് പോയി. അവർ സിക്കേറ്റി ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ ദൂരെയുള്ള പാടാങ്കവലയിലേക്ക് പിന്നെ ഞങ്ങളൊക്കെ പോവുകയാണ്. പോകുന്ന സമയത്ത് പാടാങ്കവലയിൽ പയ്യാവൂർ പോലീസ് അവിടെ ഉണ്ടായിരുന്നു. അവരത് ഏറ്റെടുത്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്തത്. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്ത് പോലീസ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 24 കണ്ണൂർ.